ഇന്ന് ലുലുവിനേക്കാൾ കൂടുതലുള്ളത് ആമസോൺ ഗ്രോസറീസ് മേടിച്ചതാണ്. ഇനി അമ്മ വാങ്ങിച്ച സാധനങ്ങൾ ഇനി പലതും മേടിക്കേണ്ടി വരും. ബ്ലൗസ് പീസുകള് ഇത് രണ്ട് മൂന്നെണ്ണം ഒക്കെ ഉണ്ടല്ലോ. ആ ഇതൊരു വെറൈറ്റി ആട്ടോ. അമ്മ എത്ര മീറ്ററാ മേടിക്കാറ്? ഇത് വില എത്രയെന്നറിയുമോ? 250 രൂപയാ പെർ മീറ്റർ. ആഹാ, ഇന്ന് അമ്മയുടെ ഷോപ്പിംഗ് ആണ് കൂടുതൽ കാണാനുള്ളത്. ഇനി എന്താണ് കാണാനുള്ളത്? വലിയ ഗംഭീര സാധനം കാണാൻ. ഞങ്ങൾ അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനം യൂസ് ചെയ്യാറില്ല. ഒരു ഗെറ്റ് ടുഗദർ. അപ്പൊ അതിന് ചെന്നപ്പോ നമുക്ക് തിരിച്ചു പോന്നപ്പോ ഒരേ ഗിഫ്റ്റ് എല്ലാവർക്കും തന്നു. ഇത് കിട്ടിയപ്പോ എക്സൈറ്റ്മെന്റ് വന്ന് ഭയങ്കരമായിട്ട്. നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാന്നും കൂടെ പറയണേ. ഇന്ന് പതിവിന് വിപരീതമായി അമ്മയുടെ കിച്ചണിലെ ഐറ്റംസ് അല്ലാട്ടോ ഉള്ളത്. കാരണം നമ്മ പറഞ്ഞു വട മേടിക്കാന്ന് അല്ലേ. അമ്മ ഇപ്പോൾ വരൂ കേട്ടോ, നമുക്ക് ആദ്യം വട കഴിക്കാം. അപ്പം അതേ ബ്രെഡ് കഴിക്കുന്നുണ്ട്. എന്നിട്ട് അതിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കാണാം. ബ്രെഡ് എങ്ങനെയുണ്ട്? ആ പുതിയതാ, 8-ാം തീയതി വരെ ഉണ്ട്. ഇന്ന് 3-ാം തീയതി. അതാണ് ഞാൻ ആട്ടാശക്തി നോക്കിയപ്പോ അത് ഒരു ഡേറ്റ് താഴെ ഉള്ളതാ ഉള്ളത്, 7-ാം തീയതി വരെ ഉള്ളത്. അപ്പൊ പിന്നെ ഞാൻ 8-ാം തീയതി ഉള്ളപ്പോ 8-ാം തീയതി വരെ ഉള്ളതാ എടുത്തത്. അതുകൊണ്ടാണ് ഞാൻ ആട്ടാശക്തി എടുക്കാതിരുന്നേ. അത് 7 വരെ ഉണ്ടായിരുന്നുള്ളൂ. ആ 7 വരെ മതി. ഇനി ഞാൻ വേണമെങ്കിൽ അങ്ങനെ എടുത്തേക്കാം. ലേറ്റസ്റ്റ് ഇതായതുകൊണ്ടാ അതെടുത്തെ. എനിക്ക് സാമ്പാർ വേണ്ട വടയുടെ കൂടെ. കാരണം ഐ ആം നോട്ട് എ സാമ്പാർ ലവർ. അത് നിങ്ങക്കറിയാലോ. ഓ ഇത് നല്ല കിരികിരി വടയാട്ടോ, ഞാൻ പ്രതീക്ഷ പോലെ തന്നെ. എനിക്ക് കിരിയൂർ വട തിന്നാൻ ഭയങ്കര ഇഷ്ടം. നല്ല ഫ്രഷായിട്ട് എണ്ണയിൽ ഇങ്ങനെ വറുത്ത് കോരി കഴിയുമ്പോ ഉണ്ടല്ലോ, അപ്പൊ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാ, നല്ല ഫ്രഷ്നെസ് ഉണ്ടാവും. ഇതിപ്പോ അതുപോലെ ഒരു വടയാ. ഇത് കാണുമ്പോ നിങ്ങൾ വിചാരിക്കും ഞാനിത് മൊത്തം കഴിക്കാൻ പോവാന്ന്. ഞാൻ ഒരിക്കലും ഇല്ല, ഞാൻ ഇതിൽ നിന്ന് ഒരെണ്ണം മാത്രമേ കഴിക്കുന്നുള്ളൂ. അപ്പൊ കഴിക്കുന്നേലെന്നാ പറഞ്ഞ, അമ്മയാണ് സാമ്പാർ ലവർ, അതുകൊണ്ട് അമ്മയ്ക്കാണ് സാമ്പാർ കേട്ടോ. കാപ്പി വെക്കാൻ പോയേക്കാം. ഭയങ്കരമായിട്ട് വേർത്തിരിക്കുക, അതാ വരാത്ത. കുറച്ച് കഴിയുമ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നത് നിങ്ങളെ കാണിക്കാനായിട്ട് തുറക്കുമ്പോൾ വരും കേട്ടോ. അമ്മയുടെ കാര്യം പറഞ്ഞ. ബ്രെഡ് നല്ല സോഫ്റ്റ് അല്ലേ. നിങ്ങൾക്ക് വടയുടെ കൂടെ കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള കോമ്പിനേഷൻ ഏതാന്ന് പറയണേ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് വേണമെന്നൊന്നും ഇല്ല. ചമ്മന്തി കൊണ്ടേ കഴിക്കും, ഒറ്റയ്ക്ക് ഇത് കൊറേ ഉണ്ടല്ലോ. അവിടെ ഉണ്ടായതാ വല്യപ്പയ്ക്ക് ഒരു പടല, നമുക്ക് ഒരു പടല, ജെസിയാൻറ്റിക്ക് ഒരു പടല. ഇന്നലെ അവിടുത്തെ ഗെറ്റ് ടുഗദർ കഴിഞ്ഞ് പോന്നപ്പോ തന്നു വിട്ടതാ. എനിക്ക് വരാൻ പറ്റിയില്ലല്ലോ, വർക്ക് വേറൊരു സാധനവും കൂടെ തന്നു അമ്മ പറഞ്ഞല്ലോ. ആ അതുകൂടി ഇരിപ്പുണ്ട്, പിന്നെ കാണിക്കാം. അതും കാണിക്കാം നമുക്ക്. പൂവൻ ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ ആയിരുന്നു ഈ ഞാലിപ്പൂവൻ മേടിക്കില്ലായിരുന്നു. അല്ല ഞാലിപ്പൂവനും എടുക്കാറായിട്ടില്ല, അതും പച്ചയാ. ഞാൻ ഷെയ്ക്ക് അടിക്കാൻ വേണ്ടി മേടിച്ചതാ. അമ്മത് സാമ്പാറങ്ങ കോരി ഒഴുക്കുക. മറ്റേടത്തേക്ക് ഊണ് കഴിച്ചേച്ച് ഇവിടത്തെ കഴിയാൻ എനിക്ക് അത്ര ഇഷ്ടമില്ല. പുറത്ത് വരുമ്പോ ഇതന്നെ സാമ്പാർ വടയാക്കിയാണോ അമ്മ കഴിക്കാൻ പോണേ? അതെ. അതന്നെ സാമ്പാറിനോട് ഇത്ര ഹരം എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങൾക്ക് എന്തുകൊണ്ടാ പുളിശ്ശേരി ഹരം? ദാറ്റ് ഈസ് ദ മെയിൻ റീസൺ. അത് ഓരോ ജീനിൽ ഓരോ നടങ്ങിയിട്ടുണ്ടോ? ഇനി എങ്ങനെ അമ്മ ഇത് കഴിക്കണേ? ഞാൻ വിചാരിച്ച അതിനകത്തേക്ക് മൊത്തം അങ്ങ് ഒഴിക്കൂന്ന്. സാമ്പാർ നല്ല കായക്കുത്ത, ബാക്കിയൊക്കെ നല്ലതാ. വടക്ക് എന്റെ അഭിപ്രായത്തില് പൊടി ഉപ്പോടെ വേണം. പൊടി ഉപ്പ് ക്രിസ്പിയാ. വടയൊന്ന് മുക്കിക്കോ.
ഇറങ്ങട്ടെ. വടയെടുക്കുന്നു. മേടിച്ച വടയാട്ടോ. ഉടുപ്പി റെസ്റ്റോറൻറ്റ്. ഇത് കണ്ടിട്ട് ആർക്കൊക്കെ വട കഴിക്കാൻ തോന്നിയെന്ന് പറയണേ. വടയും സാമ്പാറും കഴിക്കാൻ. അപ്പൊ ഇന്ന് കാണിക്കാൻ എന്തോരം സാധനങ്ങളാണെന്നറിയോ. ഇന്ന് എന്റെ സാധനം അധികമൊന്നും ഇല്ല കേട്ടോ. കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഇന്ന് ലുലുവിനേക്കാൾ കൂടുതലുള്ളത് ആമസോൺ ഗ്രോസറീസ് മേടിച്ചതാ. ആമസോൺ ഫ്രഷിന്ന് മേടിച്ച ഗ്രോസറീസ് ആണ് ഉള്ളത്. ലുലുവിലായിട്ട് അധികം ഇല്ല. അത് ഗ്രോസറി, അത് ആമസോൺ ഫ്രഷിന്ന് വന്നതാ. അത് എന്നാന്നൊക്കെ നോക്കിട്ട്. ഷാംപൂ, ഡെയിലി ഷൈൻ നറിഷിംഗ് ഷാംപൂ. ഞാൻ ഒരു തവണ യൂസ് ചെയ്തു, എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഷാംപൂ. നെസ്കഫേ ബോട്ടിൽ. ഇവക്ക് എന്നാന്നറിയാമോ, ഇവക്ക് മൈൽഡാ ഇഷ്ടം. ഞങ്ങൾ ഇവിടെ ബ്രൂ ആണ്. അപ്പൊ ഇവക്ക് നെസ്കഫേ ആണ്. ഇവക്ക് ഇവിടെ എപ്പോഴും പറയും ബ്രൂ കടുപ്പാണ്. പിന്നെ ഇന്നാളെ ഏത് കോഫിയാ മേടിച്ചേ? ഇന്നാള് ലെവിസ്റ്റ. അത് ആരോ കമന്റിൽ ഇട്ടു, അവരും മേടിച്ചു, അവർക്ക് ഇഷ്ടപ്പെട്ടു. ഡിയോഡ്രന്റ് സമ്മറില് സ്വെറ്റ് പ്രിവെന്റ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഈ റെക്സോണ ഡിയോഡ്രന്റ്. പ്രൊമോഷനായിട്ട് പറഞ്ഞതല്ല, എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞതാണ്. ഒട്ടും ബാഡ് ഓഡേഴ്സ് നമുക്ക് ഉണ്ടാകുന്നില്ല ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. കുളി കഴിഞ്ഞത് അപ്ലൈ ചെയ്യണം അണ്ടർആംസിൽ, പിന്നെ ബാഡ് ഓർഡേഴ്സ് നമുക്ക് ഉണ്ടാവില്ല. എനിക്കത് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഒരു സംഗതി, ആരുടെയും പ്രൊമോഷൻ അല്ല, പൈസ കൊടുത്ത് തന്നെ മേടിച്ച സാധനങ്ങളാണ് കേട്ടോ. ഞാനിത് ആധികാരികമായിട്ട് പറയണേ, അങ്ങനെ ആയതുകൊണ്ട് ആധികാരികമായിട്ട് പറയണം. നിങ്ങൾക്കത് അപ്പൊ ആമസോൺ ഫ്രഷീന്ന് ആയതുകൊണ്ട് ഇങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ടാ വന്ന്. ഇൻഡിവിജ്വൽ ജസ്റ്റ് സിംഗിൾ പാക്കേജിംഗ് ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ ലൂസ് ആയിട്ടാ വന്നത്. അപ്പൊ അവര് പറഞ്ഞു കവറിലിട്ട് എടുക്കണോ കേട്ടോ എന്ന് പറഞ്ഞു. അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കവറ് കൊണ്ടുവരണം എന്നൊക്കെ. ഇത് മാത്രം ലുലൂന്നാ. ബ്ലൂബെറി അവിടെ ഇല്ലേ, മൾബെറി പാക്കറ്റ് ഇരിക്കുന്നത്, ലോങ് മൾബെറിയുടെ പാക്കറ്റ്. എത്ര രൂപയാണെന്നറിയോ? ഇതുപോലത്തെ ഒരു പാക്കറ്റിന് 189 രൂപ. ഈ പാക്കറ്റ് തന്നെ സെയിം മൾബെറി ലോങ്ങാ, നാടനല്ല. നൂറ്റാച്ചയുടെ അവിടെയുള്ള ലോങ് മൾബെറി ഇല്ലേ, ആ അതുപോലെ. നമ്മുടെ ഇവിടെ ഉണ്ടത് അതല്ല, അത്രയും വലിപ്പമില്ല. മേടിച്ചു വെച്ചേക്കണ പോലത്തെ ഇതൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചോ. ഇത് നമുക്ക് ഷേക്ക് അടിക്കാം, അതുകൊണ്ടാട്ടോ സാക്ഷ്യ പാക്കറ്റ് മേടിക്കണം. അതെ 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 അതെ, മാല ചൂട് പകരം ബൂസ്റ്റിന്റെ മാല ഇട്ടോ. നമ്മള് ഒരു തവണ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോ ഒത്തിരി നമ്മുടെ വ്യൂവേഴ്സ് ഇത് യൂസ് ചെയ്യുന്നവരുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഒത്തിരി പേര് നല്ല അഭിപ്രായം പറഞ്ഞു കേട്ടോ. നമ്മളും അത് യൂസ് ചെയ്തിട്ട് വളരെ ഇഷ്ടപ്പെട്ടു അതിന്റെ ടേസ്റ്റ് കേട്ടോ. ആ 1 ലിറ്റർ വെച്ച് 2 പാക്കറ്റ് മേടിച്ചു, അതുകൊണ്ട് 2 പാക്കറ്റ് മേടിച്ചു. ആ 1 പാക്കറ്റ് ഇവിടെ ഇരുന്നോട്ടെ, പുറത്തിരുന്നോളും. പൊട്ടിച്ചു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചാ മതി, കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെക്കാം. നന്ദിനി മിൽക്ക്. അങ്ങനെ അത് ഞാൻ അറിഞ്ഞില്ല, അത് ഉണ്ടെന്ന്. ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് നട്ടുണ്ടായതാന്ന് പറഞ്ഞ് നമ്മക്കും ജെസി ആന്റിക്കും വില്ലിപ്പയ്ക്കും പെട്ടല്ല. നേരത്തെ നമ്മള് കട്ട് ചെയ്ത് വെച്ചു, അല്ലെങ്കിൽ പോരാൻ നേരത്ത് മറന്നു പോകുന്നു. അപ്പൊ എനിക്ക് ഇത്ര സാധനങ്ങളൊക്കെ ഉള്ളൂ, വാങ്ങിച്ച സാധനങ്ങളാണ് ഇത്ര. അതെ, ഇനി അമ്മ വാങ്ങിച്ച സാധനങ്ങൾ വാങ്ങിച്ചത് അധികമൊന്നുമില്ല, ഓർഡിനറി നൈറ്റി മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇന്ന് അവിടെ വെട്ടുകെട്ടി ചെന്നപ്പോ ഇത് തന്നെ അവിടെ ഇരിക്കണം. വാങ്ങിച്ചോണ്ട് വന്നാലും സെയിം അവിടെ ഇരിപ്പുണ്ട്. പിന്നെ വേറെ ഒരു ഇതിന്റെ തന്നെ ലൈറ്റ് ഷെയ്ഡ് ഉണ്ട്, പക്ഷെ അതൊരു ഡൾ ഷെയ്ഡ് ആയതുകൊണ്ട് ഞാൻ എടുത്തില്ല. നീല ഡൾ കളർ ആയതുകൊണ്ട് ഒരു
ലാവൻഡർ തീരെ ലൈറ്റായി. അതെന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് രണ്ടു മൂന്ന് കഴിയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് അത് ഇതാവും. കാരണം ഞാൻ എടുത്തിട്ട് തീരെ ഡള്ളാവും. അതുകൊണ്ട് ഇത്തവണ ലൈറ്റ് കളർ എനിക്ക് അങ്ങനെ കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് ഇച്ചിരി ഡാർക്കൊക്കെയാണ് മേടിച്ചേക്കണം. നല്ലൊരു ബ്ലൗസ് പീസ് കിട്ടി. എന്റെ മനസ്സിന് ഇടങ്ങണം. ഇനി പലതും മേടിക്കേണ്ടി വരും ബ്ലൗസ് പീസുകള്. ഞാൻ അധികം ഡ്രസ്സ് സാരി വാങ്ങിച്ചോണ്ട് വന്നാൽ ഞാൻ ഉപയോഗിക്കുന്നതല്ല. ഓൾറെഡി ധാരാളമായി എനിക്ക് സാരി. അല്ലെങ്കിൽ തന്നെ എനിക്ക് ധാരാളം ഉണ്ട്. പിന്നെ നീ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്നതായിട്ട് വേറെ ഉണ്ട്. അപ്പൊ എനിക്ക് ഒരുപാട് കൊണ്ടുവന്നാൽ ഇതൊന്നും സൂക്ഷിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. ആവശ്യമുള്ളപ്പോ ഞാൻ പറയാം. അപ്പൊ ഡേ, അപ്പൊ എന്തൊക്കെയാണ് മെറ്റീരിയൽ? രണ്ടു മൂന്നെണ്ണം ഒക്കെ ഉണ്ടല്ലോ. ആ ഇതൊരു വെറൈറ്റി ആട്ടോ. ആദ്യത്തെ പ്യുർ കോട്ടൺ ആണ്. 115 മീറ്റർ കേട്ടോ. അമ്മ എത്ര മീറ്റർ ആ മേടിക്കാറ്? 44 ഇഞ്ച് ആണെങ്കിൽ 3.5. ഇത് 44 ഇഞ്ച്, 3.5. 36 ഇഞ്ച് ആണെങ്കിൽ 3.5. എന്തിനാന്ന് വെച്ചാൽ ലെങ്ത് വേണം, ചുരുക്ക് വേണം. ബാക്കിലൊക്കെ നല്ല ചുരുക്കിട്. ചുരുക്ക് കുറവാണെങ്കിൽ അത്രയും വേണ്ട കേട്ടോ. ഫ്രണ്ടിലും ചുരുക്കിട്. ഞാൻ മല്ലിയുടെ എപ്പോഴും പറയും ചുരുക്ക് വേണമെന്ന് എനിക്ക്. അപ്പൊ ഇതൊന്നെ 100 മേല. ബില്ല് നോക്കി അറിയാൻ വില എത്ര? 100 മേല എന്നാണെങ്കിൽ എല്ലാ മെറ്റീരിയലും. പിന്നെ നല്ല പ്യുർ കോട്ടൺ ആട്ടോണ്ട്. നല്ല ഇതെനിക്ക്, ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ചത്. പിന്നെ മറ്റേത് നിവൃത്തികേട് കൊണ്ട് മേടിച്ചത്. എന്നാന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട കളറുകളെല്ലാം മിക്സ് ചെയ്തതാ. കോട്ടണും വിസിലിസിയും കൂടെ, പോളിസ്റ്ററും കൂടെ. അതെനിക്ക് വേണ്ടേ വേണ്ടെന്ന് പറയാം. പിന്നെ അവിടെ ഇരിക്കുന്നത് ഇതുപോലത്തെ കോട്ടൺ ഉള്ള കോട്ടൺ തന്നെയാണ്. അപ്പൊ അത് മേടിച്ചിട്ട് കാര്യമില്ല. ഡിഫറെന്റ് ആവട്ടെ എന്ന് കരുതി വേറെ ഡിഫറെന്റ് കളർ എടുത്തതാണ്. ഇഷ്ടപ്പെട്ട് ഒരിക്കലും മേടിച്ചതല്ല. ഇതാ ഇതും 44 ഇഞ്ച് പ്യുർ കോട്ടൺ. പിന്നെ എത്രയൊക്കെ ആയാലും പ്രിന്റ് അത്ര നല്ലതല്ലേലും ഇതൊക്കെ സ്കിൻ ഫ്രണ്ട്ലി ആണല്ലോ. കോട്ടൺ അഡ്വാൻറ്റേജ് ആണ് ഏറ്റവും അധികം ഞാൻ നോക്കുന്നത്. ഇതും 100 മേലാണ്. ബില്ലിന് ഒക്കെ കൃത്യം വേണമെങ്കിൽ. പക്ഷെ ഇത് തയ്ച്ചു കഴിയുമ്പോ നല്ലതായിരിക്കും കേട്ടോ. പൈപ്പിംഗ് ഒക്കെ വെച്ച് തയ്ച്ചു കഴിയുമ്പോൾ നല്ല കറക്റ്റ് ഇതായിരിക്കും. നല്ല വൃത്തിയായിരിക്കും. നല്ലതായിരിക്കും. രണ്ടാമത്തെ ഇത് എനിക്ക് വലിയ ഇഷ്ടക്കുറവില്ല. ഇതാണ് എനിക്ക് ഉള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇത് ഇഷ്ടമായിട്ട് മേടിച്ചതല്ല. കോട്ടൺ വേറെ ഇല്ല. ഉള്ള കോട്ടണുകളൊക്കെ പിന്നെ ഞാൻ ഇട്ടേക്കണ ഇവിടെ എനിക്ക് ഉള്ളത് തന്നെയാണ് അവിടെ ഇരിക്കണ. പിന്നെ മിക്സിംഗ് ആ മൊത്തം അത് എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞതേ. കുഴപ്പമില്ലാതെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ബ്ലാക്ക് പൈപ്പിംഗ് വെക്കാം. അപ്പൊ ഇതിനും ബ്ലാക്ക് വെക്കണ്ടേ? വൈറ്റ് ഒന്നിനും വെക്കരുതെന്ന് ഞാൻ പറയും. കാരണം വൈറ്റ് വെച്ച പെട്ടെന്ന് അല്ലെങ്കിലും വൈറ്റ് പൈപ്പിംഗ് അതിന് ഭംഗിയാവില്ല. വൈറ്റ് വെച്ച പെട്ടെന്ന് ചൗളും വൈറ്റ് കളറും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇതടിക്കുവല്ലേ നമ്മുടെ പണിയമ്മേ. അങ്ങനെ 3 മെറ്റീരിയല് നൈറ്റിയുടെ. ഇത് 2 44 ഇഞ്ച്, അതുകൊണ്ട് 3.5. ഇത് 36 ഉള്ളു. പിന്നെ ഇതാ ഞാൻ പറഞ്ഞ അതേ ഞാൻ വില പറയാം. 115 രൂപ മീറ്റർ ഒരെണ്ണം. പിന്നെ മറ്റേക്ക് എന്ത് ചെയ്യൂല, ബില്ല് കാണിച്ചു തരാം. ബില്ലുണ്ടോ അവിടെ? ഇത് നല്ലതാണല്ലോ. ഇത് വില എത്രയെന്ന് അറിയുമോ? 250 രൂപയാ പെർ മീറ്റർ. ഒരു മീറ്റർ വേണം ബ്ലൗസിന്. ഇത് എന്ത് മെറ്റീരിയൽ? ഇത് കോട്ടൺ ആണ്. മിക്സിംഗ് ഒന്നുമില്ല. അവര് പറഞ്ഞ ലൈനിങ് വേണ്ട, കട്ടി ഉള്ളതുകൊണ്ടേ. ഇത് നമ്മുടെ ആ ക്രീം സാരിക്ക് ഈ ബ്ലൗസ് സൂപ്പർ ആയിരിക്കും. രണ്ട് ക്രീം ഇല്ലേ? നെറ്റ്കോട്ട ക്രീം. ഓ ഓ. കൂടാതെ ഞാൻ പണ്ട് രാധാകൃഷ്ണന് മുറിച്ച് മേടിച്ച നല്ല ഭംഗിയുണ്ട്. അപ്പൊ അതിന് രണ്ടിനും ഉദ്ദേശം മേടിച്ച പിന്നെ ഇല്ലേ. ഇനി എപ്പോഴെങ്കിലും ഞാൻ പോകുമ്പോ അവിടെ കൊറേ ബ്ലൗസ് മെറ്റീരിയൽ ഉണ്ട്. ഒരു പിങ്കില് ഗ്രേ ഡിസൈൻ ബ്ലൗസ് മെറ്റീരിയൽ കണ്ട. പക്ഷെ ഞാൻ കൊറേ ആലോചിച്ച, നീ പുതിയ മേടിച്ച പിങ്കിനെടുത്താലും അതിനത്ര ചേരൂല. പിന്നെ ഞാൻ വേറെ ഒന്ന് ആലോചിച്ച് സൂസന്റെ കടയിലെടുത്ത കട്ടുപുറത്തിന് മേടിച്ചാലോ. അതിന് ഏതാണ്ട് ചേരുന്നോ? ഏതായാലും അതൊന്നും എടുക്കണം. സാരി ആയിട്ട് പോയി എടുക്കാന്ന് ഓർത്താം. കുറച്ച് ബ്ലൗസ് തുണി എടുക്കാനുണ്ട്. വെട്ടുകാട്ടിൽ എപ്പോഴും ബ്ലൗസ് മെറ്റീരിയൽ ധാരാളം കിട്ടും. അത് നമുക്ക് വേണമെങ്കിൽ വീഡിയോ എടുക്കാം. ബ്ലൗസ് മെറ്റീരിയൽ എടുക്കാൻ പോണതേ. ഷോപ്പിംഗ് ഇന്ന് അമ്മയുടെ ഷോപ്പിംഗ് ആണ് കൂടുതൽ കാണാനുള്ളത്. ഇനി എന്താണ് കാണാനുള്ളത്? വലിയ ഗംഭീര സാധനം കാണാനുണ്ട്. ഗംഭീര സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സാധാരണക്കാരായിട്ട് ജീവിക്കുന്നവരാണെന്ന് നിങ്ങൾക്ക് ഇതിനോടൊക്കെ അറിയാം. അതെ. ഞങ്ങൾ അത്രയും കോസ്റ്റ്ലിയായിട്ടുള്ള സാധനം യൂസ് ചെയ്യാറില്ല. എന്താന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ അത് ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് ഞങ്ങള് പോയപ്പോ ഞങ്ങൾക്ക് പോയ വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. അതായത് ഇവിടത്തെ ഹസ്ബൻഡിന്റെ കസിൻ സിസ്റ്റർ കുഞ്ഞാമ കൊച്ചോമ്മയുടെ വീട്ടിലെ കൊച്ചോമ്മയുടെ ഒരു ബർത്ത്ഡേ പരിപാടി ഉണ്ടായിരുന്നു, ഒരു ഗെറ്റ് ടുഗദർ. അതിന് ചെന്നപ്പോ ചെന്ന കുറച്ചുപേരുണ്ടായിരുന്നു. അതിനാ ചെന്ന് കഴിഞ്ഞപ്പോ
നമുക്ക് തിരിച്ചു പോന്നപ്പോ ഒരേ ഗിഫ്റ്റ് എല്ലാവർക്കും തന്നു. അതായത് കൊച്ചുമ്മയുടെ മകള് ഏഞ്ചല്, ഏഞ്ചലിന്റെ ഹസ്ബൻഡും പിള്ളേരും ആണ് ആ വീട്ടിലുള്ളത്. അളിയും മരിച്ചുപോയി. അപ്പൊ കൊച്ചുമ്മൻ വാങ്ങിച്ചു വെച്ചിരുന്നതാ എല്ലാവർക്കും. എല്ലാവർക്കും ഞങ്ങള് ചെന്ന എല്ലാവർക്കും ഞങ്ങൾക്ക് കിട്ടി ഗിഫ്റ്റ്. ഓ അടിപൊളി. റെയ്മണ്ട്സിന്റെ ഡബിൾ കോട്ട് ബെഡ്ഷീറ്റ് പില്ലോ കവർ. അതെ, നല്ല മനോഹര, കാണുമ്പോ തന്നെ ഒന്ന് കേറി കിടന്ന് ഉറങ്ങാൻ തോന്നും. രണ്ട് പില്ലോ കവറും ഒരു ബെഡ്ഷീറ്റ്. ഇത് ഡബിൾ കോട്ടല്ലേ? പ്യുവർ കോട്ടൺ. അടിപൊളി അടിപൊളി. അത് ഉറക്കത്തിന്റെ കളറും ആ ബ്ലൂ. കൊച്ചോൻചാച്ചൻ അറിഞ്ഞു മേടിച്ചതാണ്. അപ്പഴാവുന്ന പറഞ്ഞു കൊച്ചോൻ ഇവിടെ ഇരിക്കട്ടെ, ഇതാ നമുക്കിപ്പൊ തൽക്കാലം വേണ്ട. ആ കുഞ്ഞോൻചാച്ച എപ്പോഴും ഇത് ഉണ്ടാവൂല. മമ്മിയുടെ ഇത് പ്രമാണിച്ച് നിങ്ങൾ എല്ലാവരും വന്നതിന്റെ ഒരു സന്തോഷ സൂചകമായിട്ട് ഒരു പാട്ടും പാടി. സന്തോഷ സൂചകമായിട്ട് തന്നതല്ലേ കുഞ്ഞോനെ, ഇരിക്കട്ടെ. എനിക്ക് നിർഭാഗ്യവശാൽ ആ ഒരു ഇവന്റിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാ ഇവിടെ ഒരുപാട് കമ്പനി ചെയ്തു, പക്ഷെ വർക്കിംഗ് ഡേ ആയിരുന്നു പ്രോഗ്രാം. അപ്പൊ അതുകൊണ്ട് എല്ലാവരും പറഞ്ഞ വീഡിയോ മൊത്തം മിസ്സായി. ഭയങ്കര നല്ലൊരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം ആയിരുന്നു. വിജയായിരിക്കുന്ന ആളല്ലേ. അപ്പൊ ഇനിയിപ്പോ ഓരോ വർഷം കൂടുന്നൂറ് എല്ലാവർക്കും പ്രായമൊക്കെ ആയി വരുമല്ലോ. അപ്പൊ അവർക്ക് മൂക്കൊരാഗ്രഹം, ഇങ്ങനെ മൂക്കും മരുമോനും കൂടെ ചേർന്ന് അപ്പൊ നമ്മള് ചെന്ന നമ്മൾക്കായി ഇപ്പൊ ഞെട്ടല്. അതെ, ആ കിടിലൻ അപ്പൊ ഇപ്പൊ എന്തൊക്കെയായി? നൈറ്റി തുണിയായി, ഗ്രോസറി ആയി, ബെഡ്ഷീറ്റ് വരെയായി. ഇനി എന്ത് വേണം? ഒന്നും വേണ്ട. പക്ഷെ കുളിച്ചത് കൊണ്ട് ഇപ്പൊ ചൂടൊരു ശമനം, ഒരു രക്ഷയില്ല. രക്ഷയില്ല. 10 മണിയായ കിച്ചണിൽ ഇരിക്കാൻ നിർത്തിയില്ല, നിക്കാൻ നിർത്തിയില്ല. എല്ലാ മനുഷ്യരും ഇത് തന്നെയാ പറഞ്ഞ. ചെറിയ ചെറിയ ചൂടുവീരുക്കളൊക്കെ ഉണ്ട്, ക്രീമൊക്കെ ഇട്ടായിരിക്കണം. നാളെ നമ്മള് കാൻഡിഡ് മേടിക്കാൻ പോവാണ്. കാൻഡിഡിന്റെ ക്രീം മേടിക്കാൻ പോവാ. ചൂട് കാരണം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോ നിങ്ങൾ എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ പറയട്ടോ. ഇപ്പൊ പാലക്കാടൊക്കെ 42 കൂടുതലാണെന്നൊക്കെ പറയണത്. അതെ അതെ അതെ. സബ്സ്ക്രൈബറുടെ പേര് ഞാൻ മറന്നുപോയി, അവരും എഴുതിയിട്ടുണ്ടായിരുന്നു 40 above ആണ് അവർക്ക്. എങ്ങനെയാ നമ്മക്കൂടെ 36 ഒക്കെ വന്നിട്ട് ഇരിക്കാൻ മേല. ഓക്കെ, ഇന്നത്തെ ദിവസം വിട വാങ്ങുന്നു. സന്തോഷ സൂചകമായി. നിങ്ങൾക്കും എല്ലാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാന്നും കൂടെ പറയണേ. ഞങ്ങൾക്കത് കാണുന്നത് ഒരു സന്തോഷം. ബില്ല് നോക്കുവാണോ? ബില്ല് നോക്കുക. ഒരെണ്ണത്തിന് 115, ഒരെണ്ണത്തിന് 110. ലാസ്റ്റ് കാണാൻ മേല ടോട്ടല്. മറ്റേത് ബ്ലൗസ് മെറ്റീരിയലിന് 250. ടോട്ടല് തുക 1449. അമ്മ ബ്ലൗസിന് 1 മീറ്റർ ആണോ എടുക്കണത്? എന്നറിയാമോ, കൈ ഇറക്കം കൂട്ടും. ഉടലിനും ഇറക്കം വേണമല്ലോ, ഉപ്പുള്ള ആളായ 1 മീറ്റർ എടുക്കും. എന്നാലേ ഈ ഇറുകി പിടിച്ചൊക്കെ വൃത്തിയായിട്ട് കഴുത്തും ശരിയായിട്ട് വരുമ്പോൾ അതുകൊണ്ടാ. എനിക്ക് അവരെ ഉടനെ ഈ നൈറ്റിയുടെ മെറ്റീരിയലിന് എപ്പോഴും ചെന്നോണ്ടേ അവര് ഉടനെ ചോദിക്കും, ചേച്ചി സാരി ഇല്ലാതെയാണല്ലോ വന്നേന്ന്. ഞാൻ പറഞ്ഞു സാരി വേണ്ട മോളെ, എനിക്ക് ഈ കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ. അപ്പൊ ലേഡീസ് ഒരുപാട് മെറ്റീരിയൽ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വേറെ ഒരു ദിവസം സാരി ആയിട്ട് ഇറങ്ങാം. പല സാരി ആയിട്ട് ഇറങ്ങേണ്ടി വരും. പുറത്ത് പോണില്ല ഇനി, എന്തിനു മേടിച്ചു കൂട്ടണം. എന്റെ അമ്മ പറയും പോലെ ഗ്രാൻഡ്മദറും, എന്തിനു ഇതൊക്കെ മേടിച്ചു കൂട്ടണം, ഒരാവശ്യമില്ല. ഓക്കെ, ഈ ബ്ലൂബെറി കണ്ടപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇത് വെച്ചിട്ട് എന്താ ചെയ്യാൻ പോണേന്ന്. അതേ കണ്ടോളൂ, നല്ല ഫ്രഷ് ബ്ലൂബെറി ആണ്. കണ്ടോട്ടോ, ഇതൊന്നും നമുക്ക് കുറച്ചെടുത്തിട്ട് വാഷ് ചെയ്തെടുക്കാവേ. അപ്പൊ ബ്ലൂബെറി സ്മൂത്തിക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം? നല്ല ഫ്രഷ് ആയിട്ട് കഴുകിയിട്ടുള്ള ബ്ലൂബെറീസ്, പിന്നെ ഒരു പൂവമ്പഴമാണ്. ഞാലിപ്പൂവൻ മതിയായിരുന്നു, പക്ഷെ ഇവിടെ പൂവമ്പഴമാണ് ഇരിക്കുന്നത്. അപ്പൊ പഴുത്ത ഒരു പൂവമ്പഴം, പിന്നെ നമ്മുടെ നന്ദിനിക്കുട്ടിയാണ് ഞാൻ ഇത്തവണ എടുക്കാൻ പോണേ കേട്ടോ. അപ്പോ അതെ, ഇത്രയും ഐറ്റംസ് ആണ് ഞാൻ എടുക്കാൻ പോണേ.
ആദ്യം നമുക്ക് പഴം മിക്സിയുടെ ജാറിലേക്ക് ഇടാം. പിന്നെ നമുക്ക് നമ്മുടെ ബ്ലൂബെറീസ്, കഴുകി വെച്ചിരിക്കുന്ന ബ്ലൂബെറീസ് ഇടുക. ഓട്സ് ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടി ഇടായിരുന്നു, പക്ഷെ ഓട്സിൻ്റെ ഇല്ല. പിന്നെ ഞാൻ ഷുഗർ ഫ്രീ ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പഴത്തിന് നല്ല മധുരം ഉണ്ട്, അത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. തേനോ ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല കേട്ടോ, ജസ്റ്റ് ഷുഗർ ഫ്രീ. ഇനി നമുക്ക് നന്ദിനിക്കുട്ടീനെ ഒഴിക്കാം. നല്ലോണം ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ടുള്ള പാലാണ്. നന്ദിനി എടുക്കാൻ കാര്യം എന്താണെന്നറിയോ, ഇത് നല്ല ടോൺഡ് മിൽക്കാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. അപ്പോൾ ഇതിനകത്ത് ഫാറ്റ് കണ്ടന്റ് ഇത്തിരി കുറവായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇത്ര മതി, ഇനി നമുക്ക് മിക്സിയിൽ അടിക്കാവേ. അപ്പോൾ ദേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്ലൂബെറി സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്ലൂബെറി കുറച്ചും കൂടി ഇട്ടായിരുന്നെങ്കിൽ നല്ല ഡാർക്ക് പർപ്പിൾ കളർ വന്നേനെ. ഞാൻ അധികം എടുത്തിട്ടില്ല, കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് തിന്നറായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അധികം കട്ടിയാക്കിയിട്ടില്ല, കുറച്ച് ബ്ലൂബെറി എടുത്തിട്ടുള്ളൂ കേട്ടോ, കാരണം നാളെ വീണ്ടും കുടിക്കാനുള്ളതുകൊണ്ട് കീപ്പ് ചെയ്ത് വെച്ചതാ. കേട്ടോ, കുറച്ചും കൂടി ഇട്ടായിരുന്നെങ്കിൽ നല്ല പർപ്പ് കളർ വന്നേനെ കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് അടിപൊളിയാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും കുടിച്ചു നോക്കാവേ. ദേ ഇപ്പോൾ കുറച്ചും കൂടി പർപ്പിൾ കളർ ഫീൽ ചെയ്യുന്നില്ലേ? ഇത് നല്ല ഡാർക്ക് പർപ്പിൾ ആണെങ്കിൽ കാണാനും കുറച്ചും കൂടി സൗന്ദര്യം ഉണ്ടാവും. എന്തായാലും കുഴപ്പമൊന്നുമില്ല, ആവശ്യത്തിന് തിക്നെസ് ഉണ്ട്, ഇത്രയും മതി. കാരണം ഒരു ഗ്ലാസ് പാല് കുടിക്കുക എന്നുള്ളൊരു തിങ്കിങ്ങിലാണ് ഞാനത് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ലാസ്റ്റ് കുടിക്കുകയാണ്, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഇത്രയും ടേസ്റ്റി ആകും ബ്ലൂബെറി സ്മൂത്തി എന്ന് വിചാരിച്ചില്ല, അടിപൊളിയായിരുന്നു. പക്ഷേ അവോക്കാഡോ സ്മൂത്തി ആണോ ഇഷ്ടം, ഇതാണോ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായും പറയുക അവോക്കാഡോ സ്മൂത്തി എന്നാണ് ഫസ്റ്റ് കൊടുക്കുക കേട്ടോ. പക്ഷെ തൊട്ട് പറയി തന്നെ ഞാൻ ബ്ലൂബെറി സ്മൂത്തിക്കും കൊടുക്കും, ഇതും എനിക്ക് ഈക്വലി ഇഷ്ടമായി, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ബൈ, ടേക്ക് കെയർ, സീ യു.